പ്രൈസ് ദി ലോർഡ്. വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിനോപ്റ്റിക് ഗോസ്പൽസിൻ്റെ ഇൻട്രൊഡക്ഷണറി ക്ലാസ്സാണ് രണ്ട് മൂന്ന് ക്ലാസ്സുകളെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ എന്താണ് സിനോപ്റ്റിക് ഗോസ്പൽസിൽ ഡീല് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളാണ് സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് നാം പഠിച്ചു. ഇന്നത്തെ ദിവസം നമ്മൾക്ക് പഠിക്കാൻ പോകുന്നത് മത്തായി സുവിശേഷമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് മാത്യു. റെയ്നാൻ എന്ന ത്വാക്തികൻ അദ്ദേഹം പറയുന്നത് മത്തായി സുവിശേഷത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ക്രൈസ്തവ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. കാരണം സ്വർഗരാജ്യം എന്ന സത്യം, സത്യ, ദ കോൺസെപ്റ്റ് വളരെ വിസ്താരത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് യേശു കർത്താവിൻ്റെ മൂന്നര വർഷത്തെ പ്രതിപാദ്യ വിഷയം സ്വർഗരാജ്യമായിരുന്നു. രാജാവായ യേശു ക്രിസ്തു സംവിധാനം ചെയ്യുന്ന സ്വർഗരാജ്യം എപ്രകാരമുള്ളതാണ്, അവിടെ പ്രവേശിക്കുവാനുള്ള യോഗ്യത എന്താണ് എന്ന് വളരെ വിസ്തരിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. ഇതിൻ്റെ വ്യക്തതയും ഇതിൻ്റെ രീതിയും ഒക്കെ വായനക്കാർക്ക് വളരെ കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ സുവിശേഷം വ്യക്തമാക്കുന്നത് യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവ്. എന്നാൽ ഇത് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യേശു യഹൂദന്മാരുടെ മാത്രമായിട്ടല്ല, ദ യൂണിവേഴ്സൽ ഗാഡ് അല്ലെങ്കിൽ സാർവത്രികമായിട്ടുള്ള രക്ഷയുടെ വഴിയാണ് യേശു ക്രിസ്തു എന്ന് താൻ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു. ഇതിൻ്റെ എഴുത്തുകാരനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദ റൈറ്റർ അഥവാ ദ ഓദർ. മത്തായി എന്ന വാക്കിൻ്റെ അർത്ഥം ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. മത്തായി എന്ന വാക്ക് യേശു കർത്താവ് തനിക്ക് കൊടുത്ത പേരാണ്. അൽഫായുടെ മകനായ ലേവി എന്നായിരുന്നു തൻ്റെ പഴയ പേര്. താനൊരു ടാക്സ് കളക്ടർ അഥവാ എന്താണ് ചുങ്കക്കാരനായിരുന്നു, ചുങ്കക്കാരൻ മത്തായി. അപ്പോസ്തലന്മാരുടെ പേരുകൾ പറയുമ്പോൾ തൊഴിലും കൂടി ഉൾപ്പെടുത്തി പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് ചുങ്കക്കാരൻ മത്തായി എന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിനാലാം വാക്യം വായിക്കുമ്പോൾ നമ്മളത് വായിക്കുക, അവിടെ പേര് എങ്ങനെ കിട്ടിയെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒമ്പതാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ പ്രത്യേകം പറയുന്നത് റോമാ ഗവൺമെൻറ്റിന് വേണ്ടി കരം പിരിച്ചുകൊണ്ടിരുന്ന ഒരു തൊഴിൽ, നല്ല ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരിക്കും. റോമാ ഗവൺമെൻറ്റിന് വേണ്ടി കരം പിടിക്കുക അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യുക. അപ്പോൾ ടാക്സ് കളക്ടർ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രൊഫഷനാണ്, പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ അവഗണിക്കപ്പെട്ട, യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ അവഗണിക്കപ്പെട്ട വളരെ ഡീഗ്രേഡഡ് ആയിട്ടുള്ള ഒരു തൊഴിലായിരുന്നു ചുങ്കം പിരിക്കുക എന്നുള്ളത്. അപ്പസ്തോലിക പേരിനോട് കൂടി തന്നെ ആ പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുവിനെ അനുഗമിക്കുന്നതിന് മുമ്പ് താനൊരു ഫീസ്റ്റ് നടത്തിയതായിട്ട് ലൂക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ 29 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. മത്തായിയെക്കുറിച്ച് വളരെ അധികമൊന്നും സുവിശേഷങ്ങളിലോ അപ്പോസ്തല പ്രവൃത്തികളിലോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ നാം മനസ്സിലാക്കുന്നത് താൻ ഏകദേശം യേശു കർത്താവിൻ്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷമായിട്ട് സുവിശേഷീകരണത്തിനായിട്ട് പാലസ്താൻ വിട്ട് താൻ എത്യോപ്യയിലേക്ക് പോയി. അവിടെ 15 സുവിശേഷ വേല ചെയ്തു, സുവിശേഷ പ്രസംഗകനായി തീർന്നതിന് ശേഷം മരിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഗലീലിലെ കഫർണഹൂമിൽ ജനിച്ചു വളർന്നതായ വിശുദ്ധ മത്തായി എത്യോപ്യയിലെ സുവിശേഷീകരണത്തിന് ശേഷമായിട്ട് താൻ കൊല്ലപ്പെട്ടു. സാധാരണ മരണം ആസ്വദിച്ച ഒരേ ഒരു ശിഷ്യൻ മാത്രമേ ഉള്ളൂ വിശുദ്ധ യോഹന്നാൻ. മത്തായി സുവിശേഷകൻ അങ്ങനെയാണ് മരിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി ഈ മത്തായി സുവിശേഷം എഴുതപ്പെട്ട കാലം അതിൻ്റെ സ്ഥലവും നമുക്ക് ചിന്തിക്കാം. 50 ഇടയിലുള്ള കാലഘട്ടത്തിലാണ് മത്തായിയുടെ സുവിശേഷം എഴുതപ്പെട്ടത്. ഈ പുസ്തകം എഴുതിയത് പലസ്തീനിൽ വെച്ചിട്ടാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വളരെ വിമർശനങ്ങൾ ഇതിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും എഴുതപ്പെട്ട സ്ഥലത്തെക്കുറിച്ചും ഉണ്ടെങ്കിലും ജനറലായിട്ട് പൊതുവായിട്ട് വിശ്വസിക്കപ്പെടുന്നത് 50 എഴുതപ്പെട്ടു പലസ്തീനിൽ വെച്ചാണ് എന്ന് പലരും വിശ്വസിക്കപ്പെടുന്നു. ഇനി ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന്, ഈ പുസ്തകം യഥാർത്ഥത്തിൽ യഹൂദന്മാർ എങ്ങനെയും യേശു കർത്താവിനെ വിശ്വസിക്കണം, അതായത്
പഴയ നിയമത്തിൽ വെളിപ്പെട്ട മശിഹ, നസ്രത്തിൽ വളർന്നതായ മശിഹ അല്ലെങ്കിൽ നസ്രായനായ ക്രിസ്തു ആണ് ലോകരക്ഷിതാവ് അല്ലെങ്കിൽ മസ്യായ മസിഹ എന്ന് വെളിപ്പെടുത്തുവാനാണ് താൻ ശ്രമിക്കുന്നത്. ഇതിൽ ഒറിജിനൽ വായനക്കാർ യഹൂദരായിരുന്നു. നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളിൽ ക്രിസ്ത്യാനികൾ യഹൂദന്മാരായിരുന്നു. അത് പ്രധാനമായിട്ടും ഓഡിയൻസായിട്ട് മത്തായി സ്വീകരിച്ചിരിക്കുന്നത് യഹൂദന്മാരാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ കൊട്ടേഷൻസ് വളരെയധികം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. 60 കുറയാത്ത റെഫറൻസാണ് പഴയ നിയമത്തിൽ നിന്ന് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. അത് നിവൃത്തിയായി എന്ന വാക്കുകൾ വളരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു കർത്താവിനെ രാജാവായിട്ടാണ് താൻ അവിടെ ചിത്രീകരിക്കുന്നത്. രാജ്യം, രാജാവ് എന്നൊക്കെയുള്ള വാക്കുകൾ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. രാജ്യം എന്ന വാക്ക് 55 പ്രാവശ്യവും, അതേ കിങ്ഡം ഓഫ് ഹെവൻ സ്വർഗരാജ്യം എന്നുള്ളത് 32 പ്രാവശ്യവും, സൺ ഓഫ് ഡേവിഡ് എന്നുള്ളത് അല്ലെങ്കിൽ ദാവീദിൻ്റെ മകൻ എന്നുള്ളത് 7 പ്രാവശ്യം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രഥമ ദൗത്യമായിട്ട് ചിത്രീകരിക്കുന്നത് ഇസ്രയേലിലെ കാണാതെ പോയ ആടുകളെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. യഹൂദന്മാരെയാണ് താൻ ഫോക്കസ് ചെയ്യുന്നത്. മത്തായി സുവിശേഷം 10:5-6 വാക്യങ്ങൾ, 15:24 വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നസ്രത്തിലെ യേശുനാഥനെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് യഹൂദന് ഒരു മറുപടി നൽകുക എന്നുള്ളതായിരുന്നു ഈ അതേ പുസ്തകത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പഴയ നിയമത്തെ സൂചിപ്പിച്ചിരിക്കുന്ന മശിഹയാണ് പുതിയ നിയമത്തിലെ ക്രിസ്തു എന്ന് വളരെ ക്ലിയറായിട്ട് വെളിപ്പെടുത്തുവാനാണ് മത്തായി സുവിശേഷകൻ ശ്രമിക്കുന്നത്. പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞത് ഇവനെക്കുറിച്ച് എന്ന് വെളിപ്പെടുത്തുന്നു. 28 അധ്യായങ്ങളും 1069 വാക്യങ്ങളും ചേർന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അതുവരെയും നിങ്ങൾ ഈ ഭാഗങ്ങൾ വായിക്കുക. മത്തായി സുവിശേഷം ഈ പഠനത്തോടൊപ്പം തന്നെ വായിക്കുകയും ചെയ്യുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.